നമസ്കാരം ആഗ്രഹിച്ചതെല്ലാം കിട്ടിയില്ല എങ്കിലും പരമാവധി ലഭിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് നേട്ടം ഇതിന് കാരണം ഉപരിതല ഗതാഗത വകുപ്പും കേരളവുമായിട്ടുള്ള നല്ല ബന്ധം തന്നെയാണ് ഇതിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ രാഷ്ട്രീയവും കേരളത്തിന് തുണിയായി അങ്ങനെ മോദി സർക്കാരിൽ നിന്ന് പരമാവധി ലഭിക്കുന്നുണ്ട് കേരളത്തിന് ഇരട്ട നികുതിയിൽ പ്രവാസികൾക്ക് ആശ്വാസമാക്കുന്ന പ്രഖ്യാപനവും ഉണ്ടായിരിക്കുന്നു കേരളത്തിന്റെ ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് കാരണവും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളെ ഒപ്പം നിർത്താനുള്ള കളിയായിട്ടാണിത് വ്യാഖ്യാനിക്കപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കെ മുരളീധരന്റെ ഇടപെടലും ഫലം കണ്ടു കൊച്ചി മെട്രോയ്ക്ക് കരുത്തേകാനുള്ള പദ്ധതികളുമുണ്ട് റോഡുകൾ വേണ്ടുവോളം മധുര കൊല്ലം പാതയിൽ കോളടിക്കൽ ഇങ്ങനെ സന്തോഷിക്കാൻ നിരവധിയാണ് അപ്പോഴും എയിംസ് എന്ന സ്വപ്നം സ്വപ്നമായി തുടരും തെരഞ്ഞെടുപ്പ് കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ എയിംസ് ആണ് ഏവരും പ്രതീക്ഷിച്ചത് ആരോഗ്യരംഗത്ത് വിപ്ലവമൊരുക്കുന്ന ഈ സ്വപ്നം കേരളം ഏറെ നാളായി മനസ്സിൽ സൂക്ഷിക്കുന്നു പുതിയ ആരോഗ്യ സ്ഥാപനങ്ങൾ കോവിഡിന്റെ പശ്ചാത്തലം തുടങ്ങുമെന്ന് ധനമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഈ വഴിയിൽ കേരളത്തിൽ എയിംസ് എത്തുമോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത കിഫ്ബിക്ക് പാര വരുമെന്ന് പ്രതീക്ഷിച്ച ധനമന്ത്രി തോമസ് ഐസക്കിനും ആശ്വസിക്കാൻ വകയുണ്ട് വികസനത്തിന് ആവോളം പ്രഖ്യാപനങ്ങൾ കേരളത്തിനായി നിർമ്മലാ സീതാരാമൻ നടത്തി കേരളത്തിൽ ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിന് അറുപത്തി കോടി അനുവദിച്ചു ഇതിൽ അറുനൂറ് കിലോമീറ്റർ മുംബൈ കന്യാകുമാരി ഇടനാഴിയുടെ നിർമ്മാണവും ഉൾപ്പെടുന്നു അറുനൂറ് കോടിയാണ് ഇതിനായി മാറ്റിവെച്ചത് മധുര കൊല്ലം ഉൾപ്പെടെ തമിഴ്നാട്ടിലെ ദേശീയപാത വികസനത്തിന് ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപ വകയിരുത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു ദേശീയപാത വികസനത്തിന് കൂടുതൽ തുക നീക്കിവെക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന കേരളത്തിന് പ്രയോജനം ചെയ്യുന്നതാണ് പദ്ധതി മേ കൊച്ചി മെട്രോയുടെ പതിനൊന്നര കിലോമീറ്റർ ദൂരം വരുന്ന രണ്ടാം ഘട്ടത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ദശംശം പൂജ്യം അഞ്ച് കോടി രൂപയുടെ കേന്ദ്ര വിഹിതമാണ് ബജറ്റിൽ ധനമന്ത്രി അനുവദിച്ചത് ഇത് മെട്രോ വികസനത്തിന് ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ കല്ലൂർ രാജേന്ദ്ര സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് രണ്ടാം ഘട്ട നിർമ്മാണം പുതിയ മെട്രോ നയം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമാകുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു പത്തു ലക്ഷത്തിലധികം ജനങ്ങളുള്ള നഗരങ്ങൾക്ക് മാത്രം മെട്രോ അനുമതി നൽകിയാൽ മതി എന്ന തീരുമാനമുള്ളതിനാൽ രാഷ്ട്രീയ തീരുമാനം എടുക്കാതിരിക്കുന്നതിനിടെയാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം കേരളത്തിനും തമിഴ്നാടിനും പുറമെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അസം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കും കൈയച്ചാണ് ദേശീയപാത വികസനത്തിനും മെട്രോകൾക്കുമായി പണം നൽകിയത് ദേശീയപാത വികസനത്തിനായി ബംഗാളിന് ഇരുപത്തി കോടി രൂപയാണ് കേന്ദ്രം നൽകിയത് കൊച്ചി തുറമുഖത്ത് പുതിയ പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചു മത്സ്യബന്ധന തുറമുഖത്തെ വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന വാഗ്ദാനമാണ് മന്ത്രി നൽകുന്നത് കൊച്ചി ഉൾപ്പെടെ അഞ്ച് ഹാർബറുകളാണ് ഇത്തരത്തിൽ വികസിപ്പിക്കുക ബംഗാളിലെയും ആസാമിലെയും തേയില കർഷകർക്ക് ആയിരം കോടി നൽകാനും നിർമ്മല മറന്നില്ല എന്നാൽ കേരളത്തിലെ തേയില കർഷകർക്ക് പണം നൽകാത്തതിൽ എം പിമാർ ബഹളം വെച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരിയാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ബജറ്റ് അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ബജറ്റെന്ന് വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ധനമന്ത്രിയുടെ അവതരണം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിൽ റോഡ് വികസനത്തിന് വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചായിരുന്നു തുടക്കവും